നമസ്കാരം. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ 2000 കൊലപാതകങ്ങളോ? ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ടിവിയിൽ ഷാജസ് കറിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിനെ സംബന്ധിച്ച ധാരാളം വിമർശനങ്ങൾ അത് മറുനാടൻ ടിവിയിലേക്ക് വരികയുണ്ടായി. ഞാനത് നോക്കുമ്പോൾ വ്യാപകമായ രൂപത്തിൽ ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ നന്ദകുമാർ കള്ളം പറയുകയാണ്. ഇത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറുനാടൻ ടിവിയുടെ വില പോലും നശിപ്പിക്കണോ ഷാജ എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം കമൻറ്റുകൾ പ്രതികരണങ്ങൾ വന്നതായി ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം മറുനാടൻ ടിവിയിൽ ഷാജസ് കറിയുമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ 100% സത്യസന്ധമാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊരു പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, ക്രൈമാണ് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലെ ഈ 2000 കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത്. ഞാൻ ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു? ആ വാർത്ത സത്യസന്ധമാണെന്ന് IG വിൻസെൻ്റ് പോൾ തൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരും. ചെറുപ്പക്കാരായ സ്ത്രീകളും യുവതികളും യുവാക്കളുമായ 974 പേരാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് എന്നതും അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുക. എങ്ങനെയാണ് ഈ അന്വേഷണം വന്നത്? ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് പത്മനാഭൻ നായരാണ് ഇത്തരത്തിലുള്ള മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ക്രൈമിൽ വന്ന നിരന്തരമായി വന്ന സംഭവ പരമ്പരകളാണ് ആരോ ഒരാൾ പരാതി ഹൈക്കോടതിയിലേക്ക് അയച്ചു കൊടുത്തത്. അതേപോലെ തന്നെ കോഴിക്കോട് ജയിൽ സന്ദർശിക്കാൻ പോയ കോഴിക്കോട് ജില്ലാ ജഡ്ജ് അവിടെ ചെന്നപ്പോൾ ഒരു വിവരം കിട്ടി. ഒരു പെൺകുട്ടി പറഞ്ഞു, എന്നെ ബലാത്സംഗം ചെയ്തത് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ്. അവിടെ വെച്ച പിതാവ് എന്നെ ബലാത്സംഗം ചെയ്യുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഗർഭിണിയാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഗർഭിണിയാണ് എന്നാണ് ആ കുട്ടി കൊടുത്ത വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തോമസ് ജോസഫ് എന്ന് പറയുന്ന കോഴിക്കോട് ജഡ്ജ് നേരെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ്, അതും കൂടി ചേർത്താണ് ക്രൈമിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിന് ഹൈക്കോടതി സ്വമേധയാ സ്വമോട്ടോ ഉത്തരവിട്ടത്. ജസ്റ്റിസ് പത്മനാഭൻ നായരുടെ ഉത്തരവ് പ്രകാരം ഗവൺമെൻറ് സ്പെഷ്യൽ ടീമിനെ നിയമിച്ചു. IG വിൻസെൻറ്റ് പോളിനെ ആയിരുന്നു നിയമിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ സത്യസന്ധമായൊരു അന്വേഷണമാണ് നടന്നത്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹം കൊണ്ടുവന്ന വിവരങ്ങൾ നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഇത്തരത്തിലൊരു ധ്യാന കേന്ദ്രത്തിൽ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ 974 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ആ ബോഡി സംസ്കരിച്ചത് അവിടെ കൊരട്ടി പോലീസ് സ്റ്റേഷനല്ലാന്നും പകരം കളമശ്ശേരി എടപ്പള്ളി ശ്മശാനങ്ങളിലാണ്, വൈദ്യ ശ്മശാനങ്ങളിലാണ് അത് മറവ് ചെയ്തതെന്ന്, കത്തിച്ച് കളഞ്ഞതെന്നും ആ ശവശരീരങ്ങളിലൊക്കെ കീറി മുറിച്ച പാടുകൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം അന്വേഷണ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. ഇത് തന്നെയാണ് ക്രൈം പറഞ്ഞത്. ക്രൈം പറഞ്ഞത് 2000 കൊലപാതകങ്ങളാണ്. ഇത് ഞങ്ങൾ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലെ റെക്കോർഡുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന വിവരമാണ്. എന്നാൽ ആ അതിനെക്കുറിച്ച് പൂർണ്ണമായി അന്വേഷിക്കുന്നതിന് മുമ്പാണ് കളർക്കോട് വേണുഗോപാൽ നായർ ഒരു പരാതിയുമായി ഹൈക്കോടതിയിൽ വരികയും അത് സുപ്രീം കോടതിയിൽ എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് സുപ്രീം കോടതിയിലെ വിധിയിലൂടെ, തെറ്റായ വിധിയിലൂടെ ഉത്തരവിടുകയുണ്ടായി. എന്താണ് വിധി? സ്വമേട്ടോ കേസ്, അതായത് ഒരു പരാതിക്കാരനില്ലാതെ ഹൈക്കോടതി സ്വമേധ എടുത്ത കേസ് നിലനിൽക്കില്ല എന്നായിരുന്നു വിധി. ആ വിധിപ്രകാരം അതുവരെ ഉണ്ടായിരുന്ന കേസ് തള്ളിപ്പോയി. പക്ഷേ അന്വേഷണ റിപ്പോർട്ട് കള്ളമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. IG വിൻസെൻ്റ് പോൾ അന്വേഷിച്ച റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇവിടെ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു, മയക്കുമരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു, ഡ്രഗ്സ് ഉപയോഗിച്ച് സൈക്കാട്രി പേഷ്യൻസിനെ ചികിത്സിച്ചിരുന്നു, അതിന് യാതൊരു തരത്തിലുള്ള അംഗീകാരവും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ കോടിക്കണക്കിന് രൂപയാണ് വിദേശത്തു നിന്നൊക്കെ ഇവിടെ തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. ഇതുപോലെ എയ്ഡ്സ് സെൻറ്റർ, എയ്ഡ്സ് രോഗികളെ ചികിത്സിക്കുന്ന ഒരു സെൻ്ററോടെ പ്രവർത്തിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിക്കൽ വിങ്ങിന് ഗവൺമെൻറ് അംഗീകാരം വേണം. അങ്ങനെ യാതൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഈ പല ബോഡികളും സംസ്കരിച്ചപ്പോൾ
അതിൽ കീറി മുറിഞ്ഞ കീറി പറിച്ച മാതിരിയായിരുന്നു. പെൺകുട്ടികളെ ബോഡികളെ പിച്ച് ചീന്തിയിരുന്നു എന്നുള്ള കൃത്യമായ വിവരമാണത്തിനടിസ്ഥാനത്തിന് ക്രൈം ഇത് അന്വേഷിക്കാൻ കാരണം. ലൈംഗികമായിട്ട് ഇവിടെ വരെ എത്തിപ്പെടുന്ന പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുക, സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുക, അതേപോലെ അവയവ മാഫിയ പ്രവർത്തിക്കുക, അവരുടെ കരളും കിഡ്നിയും ഹാർട്ടും തുടങ്ങിയുള്ള ഭാഗങ്ങൾ മുറിച്ചെടുത്ത ഭാഗശേഷമാണ് ഇവിടെ ശവ കത്തിച്ച് കളഞ്ഞത് എന്നുള്ള റിപ്പോർട്ടാണ് ക്രൈം പ്രസിദ്ധീകരിച്ചത്. ഇതിനെക്കുറിച്ച് ആക്ഷേപം, വ്യാപകമായ ആക്ഷേപമാണ് മറുനാടൻ മലയാളിയുടെ പ്രക്ഷേപണം ചെയ്ത വാർത്തകളിൽ എതിരെയായിട്ട് ധാരാളം എതിർപ്പുകളാണ് വന്നിട്ടുള്ളത്. അതിനുള്ളൊരു മറുപടിയാണ്. ഇതിനും സംശയമുണ്ടെങ്കിൽ നെറ്റിൽ പോയി സുപ്രീം കോടതി കേസ് മുരിങ്ങൂർ റിട്രീറ്റ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടും. ഈ കേസിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടും. ഹൈക്കോടതിയും ഐ ജി വിൻസെൻ്റ് പോൾ അന്വേഷണത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. വിമർശിക്കുന്നതിന് മുമ്പ് സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇപ്പോൾ അവിടെ എന്തെങ്കിലും നടക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞില്ല. 2010 മുമ്പുള്ള കാര്യമാണ്. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷണത്തിന് പോയിട്ടില്ല. 2010 മുമ്പുള്ള ക്രൈമിൽ വന്ന അന്വേഷണ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ അന്നത്തെ ഹൈക്കോടതി ജഡ്ജ് ആയിരുന്ന പത്മനാഭൻ നായർക്ക് ഭീഷണി വന്നു എന്നുള്ള കാര്യം കൂടി 24 ചാനൽ പുറത്തുവിടുകയുണ്ടായി. 24 ചാനൽ ആദ്യം പുറത്തുവിട്ട വാർത്തകളിലൊന്ന് ബഹുമാന്യനായ മുൻ ഹൈക്കോടതി ജഡ്ജ്, അതായത് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് വിട്ട ജഡ്ജിനെതിരെ ഭീഷണിയുമുണ്ടായി എന്നുള്ള കാര്യം കൂടി ശ്രീകണ്ഠൻ നായരുടെ 24 ചാനലാണ് ആ വാർത്ത പുറത്തുവിട്ടത്. എന്തായാലും ഒരു കാര്യം പറയാം, ക്രൈം കൊണ്ടുവന്ന മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കെല്ലാം വ്യക്തമായ തെളിവും അംഗീകാരവും ഉണ്ടായി എന്നുള്ളതാണ് സത്യം. കാരണം ഐ ജി വിൻസെൻ്റ് പോൾ വളരെ സത്യസന്ധനായൊരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ സത്യസന്ധമായിരുന്നു. ക്രൈം പറയുന്നതിനേക്കാൾ ഭീകരമായ അധോലോക മാഫിയ പ്രവർത്തിച്ച സെൻ്ററായിരുന്നു മുരിങ്ങൂർ ധ്യാന കേന്ദ്രം എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിടികിട്ടാ പുള്ളികളായ എത്രയോ ഗുണ്ടകൾ ഇവിടെ ഉണ്ടായിരുന്നു, അധോലോക മാഫിയ പ്രവർത്തിച്ചിരുന്നു, നമ്മൾ കാണുന്നേക്കാൾ ഭീകരമായിരുന്നു. ഇതാണ് യഥാർത്ഥ സത്യം. അല്ലാതെ എന്നെ പറ്റിയത് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. സത്യം സത്യമായിട്ട് മാത്രമേ ക്രൈം പറയൂ. അതിൻ്റെ ഭാഗമാണ് ഐ ജി വിൻസെൻ്റ് പോളിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിൽ പ്രതികരിക്കൂ, കൃത്യമായിട്ട് പ്രതികരിക്കുകയും നിങ്ങളുടെ സംശയങ്ങൾക്കാൾ മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. മറുനാടൻ ടി വിയിൽ എൻ്റെ അഭിമുഖം വന്നാലും അതിനെ ഞാൻ മറുപടി പറയേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത്. നന്ദി, നമസ്കാരം.